ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിന് സുവിശേഷത്തിന്റെ പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ 51-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സംഭവം വിജാതിയർക്ക് ഒരു സദ്യ. പലപ്പോഴും നിങ്ങൾ ബൈബിളില് മർക്കോസിന് സുവിശേഷത്തിൽ കാണാത്ത ഒരു ശീർഷകമായിരിക്കാം ഇത്. വിജാതിയർക്ക് ഒരു സദ്യ. എന്തായിരിക്കാം ഈ വിജാതിയർക്ക് സദ്യ എന്നതിലെ പ്രമേയമെന്ന് ചിലരെങ്കിലും ആശ്ചര്യപ്പെടും. എന്താണ് വിജാതിയർക്കൊരു സദ്യ? മർക്കോസിന് സുവിശേഷം 8:1-10 വാക്യങ്ങൾ, അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ശീർഷകം വിജാതിയർക്ക് ഒരു സദ്യ. അതിനു മുമ്പ് 6-ാം യഹൂദർക്ക് ഈശോ ഒരു സദ്യ നൽകി. അപ്പം വർദ്ധിപ്പിച്ച് 5000 തിരിപ്പോരുന്ന സംഭവം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പം വർദ്ധിപ്പിച്ച് 4000 തിരിപ്പോരുന്ന സംഭവം 2 സുവിശേഷങ്ങളിലേ ഉള്ളൂ, മർക്കോസിന്റെയും മത്തായിയുടെ സുവിശേഷങ്ങൾ മാത്രം. ഇതിനെപ്പറ്റി വ്യാഖ്യാതാക്കളുടെ അഭിപ്രായ ഐക്യമില്ല. എന്തുകൊണ്ടാണ് 2 സുവിശേഷങ്ങളില് 2 സദ്യകളെ പറ്റി പറയുക? 5000 തെറ്റിപ്പോറ്റുന്ന സദ്യ, 4000 തെറ്റിപ്പോറ്റുന്ന മറ്റൊരു സദ്യ. ഇതിനെപ്പറ്റി വ്യാഖ്യാതാക്കളിടയിൽ പ്രധാനമായ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഒരു സംഭവത്തിന്റെ 2 വ്യാഖ്യാനങ്ങളാണ്, 2 വിവരണങ്ങളാണ് ഇത് എന്ന് കുറെ പേര് പറയുന്നു. അപ്പോൾ മറ്റുള്ളവർ പറയുന്നു, അങ്ങനെയല്ല, ഇതിൽ യഥാർത്ഥത്തിൽ 2 സംഭവമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് മർക്കോസ് സുവിശേഷകനും മത്തായി സുവിശേഷകനും ഈ 2-ാമത്തെ സംഭവം തങ്ങളുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ള താരതമ്യം കൊണ്ട്, അത് തമ്മിലുള്ള സാമ്യം കൊണ്ടതാണ് പലപ്പോഴും ഇത് മിക്കവാറും ഒരേ സംഭവമായിരിക്കാം എന്ന് ചിലരെങ്കിലും പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ ഒരേ സംഭവമല്ല. മർക്കോസിന്റെ സുവിശേഷം തീർച്ചയായിട്ടും ഇത് 2 സംഭവമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് മർക്കോസ് സുവിശേഷകൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് മത്തായിയും ചെയ്തിരിക്കുന്നത്, 2 സദ്യകളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശീർഷകം വിജാതിയർക്കൊരു സദ്യ. 8:1-10, മത്തായി 15:32-39 എന്ന് എഴുതിയിരിക്കുന്നത്. വിജാതിയർക്കൊരു സദ്യ, അത് 2-ാമത്തെ സദ്യ തന്നെയാണ്, ഈശോ നൽകിയ മറ്റൊരു സദ്യയാണ് എന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയാണ് അങ്ങനെയൊരു ശീർഷകം. 5 കൊണ്ട് 5000, 7 കൊണ്ട് 4000 തീറ്റിപ്പറ്റി എന്ന് പറയുന്നതിന് പകരം യഹൂദർക്കൊരു സദ്യ, വിജാതിയർക്കൊരു സദ്യ എന്ന് പറയുന്നതിന്റെ പിറകിലുള്ള വികാരം ഇതാണ്. ആദ്യത്തെ സദ്യ ഈശോ യഹൂദ സമൂഹത്തിന് നൽകിയപ്പോഴ്, വിജാതി ദേശത്ത് കടന്നുപോയപ്പോഴ്, അവിടെയുള്ള ജനങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് നൽകുന്ന ഒരു സദ്യയായിട്ട് ആ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മർക്കോസ് സുവിശേഷകൻ 8:1 1-10 വാക്യങ്ങളിൽ ഈ വിജാതിയുടെ സദ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠനത്തിന് മുമ്പായി തന്നെ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ കൈകളിൽ ആ ബൈബിൾ കോപ്പികൾ ഉണ്ടെങ്കിൽ നോക്കുക. 8 1-10 വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ ഒരിക്കൽ ജനക്കൂട്ടം വളരെ വലുതായിരിക്കുകയും അവർക്ക് ഭക്ഷിക്കുവാനായി ഒന്നുമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് തന്നെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, എനിക്ക് ഈ ജനക്കൂട്ടത്തിന്മേൽ അനുകമ്പ തോന്നുന്നു, കാരണം അവർ 3 ദിവസമായി എന്റെ കൂടെയാണ്, അവർക്ക് തിന്നാൻ ഒന്നുമില്ല താനും. ഞാൻ അവരെ ഒട്ടിയ വയറുമായി അവർ വീടുകളിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ മോഹാലസ്യപ്പെടും. ചിലർ വളരെ അകലെ നിന്ന് വന്നവരാണ്. അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തോട് പറഞ്ഞു, ഈ വിജന സ്ഥലത്ത് എവിടെ നിന്നാണ് ആർക്കെങ്കിലും ഇത്രയും പേരെ തീറ്റിപ്പോറ്റുവാൻ മാത്രം അപ്പം ലഭിക്കുക? അവിടുന്ന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. ജനങ്ങളോട് നിലത്തിരിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. അവിടുന്ന് 7 അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം മുറിച്ച് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ ജനങ്ങൾക്ക് വിളമ്പി.
അവരുടെ പക്കൽ കുറച്ച് ചെറിയ മത്സ്യവും ഉണ്ടായിരുന്നു. കൃതജ്ഞത അർപ്പിച്ച ശേഷം അതും ജനങ്ങൾക്ക് വിളമ്പാൻ അവിടുന്ന് കൽപ്പിച്ചു. അവർ തിന്നു തൃപ്തരായി. ബാക്കിയൊന്ന് അപ്പ കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം കഴിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവിടുന്ന് അവരെ പറഞ്ഞയച്ചു. ഉടനെ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു തോണിയിൽ കയറി ദൽമനൂത്ത പ്രദേശത്തേക്ക് പോയി. ഇതിനു മുമ്പ് ഇതിന് സമാനമായ ഒരു വിവരണം സുവിശേഷകൻ 6-ാം അധ്യായം 34-44 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത് അതിന്റെ 2-ാമത്തെ വിവരണമല്ല, ഒരു സംഭവത്തിന്റെ 2-ാമത്തെ വിവരണമല്ല, അവതരണമല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് മർക്കോസ് സുവിശേഷകൻ ഈ അത്ഭുതം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് മത്തായിയും ഈ സംഭവം 2-ാമത്തെ അപ്പം വർദ്ധിപ്പിച്ച് മനുഷ്യരെ തെറ്റിപ്പോറ്റുന്ന 2-ാമത്തെ അത്ഭുതമായി പരിഗണിച്ചുകൊണ്ട് തന്റെ സുവിശേഷത്തിൽ ചേർത്തിരിക്കുന്നത്. രണ്ട് വിവരണങ്ങൾ തമ്മിലുള്ള സാമ്യമാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള, ഒരു സംഭവത്തെക്കുറിച്ച് രണ്ട് വിവരണങ്ങളാണ് ഇത് എന്ന് പറയുവാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത്. 6:34-44 ആവർത്തനമാണ് 8:1-10 എന്തിനാണ് സുവിശേഷം വീണ്ടും ഇവിടെ കൂട്ടിച്ചേർത്തത് എന്ന് വായനക്കാർക്കുണ്ടാകുന്ന സംശയമാണ്. രണ്ടാമതൊരു വിവരണം കൂടി ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന പ്രതീകാത്മകത വളരെ അർത്ഥപൂർണമാണ്. രണ്ട് വിവരണങ്ങൾ തമ്മിലുള്ള താരതമ്യം. 1-ാം വിവരണം 6:34-44 5000 പ്രതീകാത്മകത യഹൂദരുടെ അടുത്തേക്ക് ചെല്ലുന്ന സുവിശേഷമാണ്. 5000 പ്രതീകാത്മകത അത് യഹൂദരെ ഉദ്ദേശിച്ചുള്ളതാണ്. 5000 എന്ന പദം പഞ്ചഗ്രന്ഥിയിലെ 5 ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. 5000 ആദ്യത്തെ സംഭവമാണ്. 6:34-44 5 കൊണ്ട് 5000 പേരെ തെറ്റിപ്പോറ്റുന്ന ആ സംഭവത്തെ പറ്റിയാണ് പറയുക. 5000 എന്നത് യഹൂദരെ സൂചിപ്പിക്കുന്നു, പഞ്ചഗന്ധിയെ സൂചിപ്പിക്കുന്നു. 12 കുട്ടകൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നു. മിച്ചം വന്നത് 12 കുട്ടകൾ ശേഖരിച്ചു, അത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നു. 5 രണ്ടു മീനും കൂടുമ്പോൾ 7 എന്ന സംഖ്യ ലഭിക്കുന്നു. ഇതിനെല്ലാം രണ്ട് വിവരണങ്ങൾക്കും ഒത്തിരി പ്രതീകാത്മകതയുണ്ട്. 5000 യഹൂദരെ ഉദ്ദേശിക്കുന്നു, അത് പഞ്ചഗ്രന്ഥിയെ സൂചിപ്പിക്കുന്നു. 12 ഗോത്രങ്ങൾ സൂചിപ്പിക്കുന്നു. 5 രണ്ടു മീനും കൂടിച്ചേരുമ്പോൾ 7 എന്ന ആ പ്രത്യേക സംഖ്യ കിട്ടുന്നു. അതുപോലെ 2-ാമത്തെ വിവരണം 8:1-10 വാക്യങ്ങൾ ധാരാളം പ്രതീകാത്മകതയുണ്ട്. 4000 പ്രതീകാത്മകത വിജാതിരെ അടുത്തേക്ക് ചെല്ലുന്ന സുവിശേഷം. 4000 വിജാതിരെ സൂചിപ്പിക്കുന്നു. 4000 എന്നത് ലോകത്തിന് 4 വിഫുകളെ സൂചിപ്പിക്കുന്നു. വേറെ പ്രതീകാത്മകത നമ്മൾ ആദ്യം പറഞ്ഞ ശേഷം മറക്കരുത്, വിജാതിയർക്കൊരു സദ്യ. മർക്കോസും മത്തായിയും ഈ സദ്യ വിജാതിയർക്കായി ഈശോ ഒരുക്കിയതാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഇതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 കുട്ടകൾ കാനാനിലെ 7 രാജ്യങ്ങളെയും ലോകത്തിലെ 70 രാജ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. 7 കുട്ടകൾ കാനാൻ ദേശത്തേക്ക്, വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 വംശജരെ ഒഴിവാക്കിയിട്ട്, ജനതകളെ ഒഴിവാക്കിയിട്ടാണ് ഇസ്രായേൽ ജനത്തിന് അവിടെ ആ സ്ഥാനം കൊടുത്തത്. ആ 7 ജനതകളെയും അതുപോലെ ലോകത്തിലെ ഉള്ള 70 എല്ലാ ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തില് ലോകത്തെ ജനതകളെ പറ്റി പറയുന്നുണ്ട്. 70 ജനതകള്, ആ 70 സൂചിപ്പിക്കുകയാണ്. യഹൂദർക്ക് ദൈവം പഞ്ചഗ്രന്ഥിയിൽ 10 കൽപ്പന നൽകിയപ്പോൾ അതിനു മുമ്പായി ലോക ജനതകൾക്ക് 7 കൽപ്പന നൽകിയിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് നോഹയുടെ കൽപ്പനകൾ. 10 കൽപ്പനകളെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. നോഹയുടെ കൽപ്പനകളെ പറ്റി ആരും തന്നെ കേട്ടിട്ടുണ്ടാവുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 9:4-6 വാക്യങ്ങൾ, അതിനെയാണ് നോഹയുടെ കൽപ്പനകളെന്ന് വ്യാഖ്യാതാക്കളെ പണ്ഡിതന്മാരെങ്കിലും പറയുക. 10 കൽപ്പനകൾക്ക് മുമ്പ് 7 കൽപ്പനകള്, 10 കൽപ്പന നൽകിയ യഹൂദർക്കാണ് 7 കൽപ്പനകൾ നൽകിയത് ലോകത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടിയാണ് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു.
ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെപ്പറ്റി ശരിയായ അറിവുള്ളവർ ഈ രണ്ടാമത്തെ അപ്പം വർദ്ധിപ്പിക്കുന്ന ചോദ്യം ചെയ്യുകയില്ല എന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഈശോ പലപ്പോഴും ഏകാന്ത സ്ഥലങ്ങളിലും വിജനപ്രദേശങ്ങളിൽ പോയി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്നു. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും അവയെപ്പറ്റി കേൾക്കുകയും ചെയ്ത ജനങ്ങൾ ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ വീണ്ടും കാണാൻ വേണ്ടി അവിടുന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി അവിടുന്ന് പോയിടത്തെല്ലാം പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ വിജനപ്രദേശം അവിടുത്തെ അനുഗമിച്ച ഒരു ജനക്കൂട്ടത്തിന് വിശപ്പിന്റേതായ ഒരു പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ്. വിതിരനും മൂകനുമായ മനുഷ്യൻ സുഖപ്പെടുത്തപ്പെട്ട വാർത്തയറിഞ്ഞ ജനങ്ങൾ ഈശോയെ കാണാനും കേൾക്കാനും ഓടിക്കൂടുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈശോ പോകുന്ന ഈശോ എവിടെയായിരിക്കുക? വിജാതിയുടെ ദേശത്ത് ദശഗ്രാമങ്ങളില്, അത് വിജാതിയുടെ ദേശമാണ്. ഗദറിയായിൽ വെച്ച് ഈശോ സുഖപ്പെടുത്തിയ പിശാച് ബാധിതനും ആളുകളുടെയിലുള്ള ഈശോയുടെ ഖ്യാതി വർദ്ധിപ്പിക്കുകയും അങ്ങനെ ആ ഗ്രാമങ്ങളിൽ നിന്ന ധാരാളം ആളുകൾ ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ മഹാമനുഷ്യൻ വീണ്ടും എത്തിയിരിക്കും നമ്മുടെ ഇടയില്, അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ധാരാളം ആളുകൾ ഈശോയുടെ അടുത്ത് ഓടിക്കൂടി കാണും. രണ്ട് സംഭവങ്ങള്, നേരത്തെ പണ്ട് ഈശോ നമ്മുടെ നാട്ടിൽ കടന്നു വന്ന് ഈ പിശാച് ബാധിതനെ, എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്ന പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ ആ മഹാമനുഷ്യൻ വീണ്ടും ഇതായി എത്തിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നു. ബദിരനും സംസാരശേഷി കുറഞ്ഞവനുമായ ആ മനുഷ്യനെ, ഒരു മനുഷ്യനെ, നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം സുഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ കാണുവാൻ വരിക എന്ന് പറഞ്ഞ് ആ ആളുകൾ പരസ്പരം ക്ഷണിച്ചു കാണും. അങ്ങനെ വലിയ ജനക്കൂട്ടം ഈശോയുടെ ചുറ്റും വന്നുകൂടി. അന്ന് ആദ്യത്തെ പ്രാവശ്യം അയാളെ സുഖപ്പെടുത്തിയപ്പോൾ ഉടനെ അവിടെ വിട്ടു പോകണമെന്ന് ഈശോയോട് ആവശ്യപ്പെട്ട ജനങ്ങൾ തന്നെ വീണ്ടും ഈശോ പ്രദേശത്ത് വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ താല്പര്യത്തോടെയാണ് ഈശോയെ സ്വീകരിക്കുക. ആ താല്പര്യത്തിന് പ്രതിഫലമായി അവരുടെ ശാരീരിക വിശപ്പ് മാറ്റാൻ ഈശോയും തയ്യാറായതുകൊണ്ടാണ് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതും ആ സുവിശേഷകൻ അവതരിപ്പിക്കുന്നതും. ഇതിന്റെ സാധ്യതയെപ്പറ്റിയാണ് നമ്മൾ പറയുക. ഇത് അസാധ്യമായിരുന്നോ? രണ്ടാമതെങ്കിലും അത്ഭുതം നടക്കുന്നത് അസാധ്യമായിരുന്നോ? ഒരു വിവരണത്തിന്റെ ഇരട്ടിപ്പാണോ ഇത്? അല്ല എന്നാണ് ഒരു നല്ല ശതമാനം ആളുകൾ വിശ്വസിക്കുക. ഒന്ന്, യഹൂദരുടെ നാട്ടില്, രണ്ടാമത്തേത് വിജാതിയരുടെ നാട്ടില്, രണ്ടിനും പ്രതീകാത്മകതയുണ്ട് എന്ന് നാം ഇതിനെ കണ്ടുകഴിഞ്ഞതാണ്. ഇങ്ങനെ വീക്ഷിക്കുന്നതാണ് സുവിശേഷകനോ അദ്ദേഹത്തിന് മുമ്പുള്ളവരോ ഇങ്ങനെ ഒരു അത്ഭുതത്തെ ഭാവനയിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്നാണ് നല്ല ശതമാനം പണ്ഡിതന്മാരും പറയുക. ഇതാരുടെയും ഭാവനയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു സംഭവമല്ല, യേശു യഥാർത്ഥ ചെയ്ത ഒരു ചരിത്ര സംഭവമാണ് എന്ന് പലരും പറയുന്നു. എങ്കിലും കുറെ പേരെങ്കിലും ഇതൊരു ആവർത്തനമാണ്, ഒരു സംഭവത്തിന്റെ മറ്റൊരു വേഷനാണ് എന്ന് പറയുന്ന ചിലരുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. പാഠപശ്ചാത്തലം, ടെക്സ്റ്റുവൽ ബാക്ക്ഗ്രൗണ്ട്, ദശഗ്രാമങ്ങളിലെ ഈശോ രണ്ടാമത്തെ വരവാണ് ഇവിടെ വിവരിക്കുക. അഞ്ചാം അധ്യായത്തിൽ ആദ്യത്തെ വരവ് പറയുന്നുണ്ട്, അവിടുന്ന് ചില അത്ഭുതത്തെപ്പറ്റി പറയുന്നുണ്ട്, ആളുകൾ പ്രതീക്ഷാത്മകമായ പ്രതികരണത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇത് രണ്ടാമത്തെ വരവാണ്. ആദ്യത്തെ വരവിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയെങ്കിലും ആളുകൾ നിഷേധാത്മകമായി പ്രതികരിച്ചു, ഈശോയോട് അവരുടെ നാടിൽ നിന്ന് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. സൗഖ്യം പ്രാപിച്ച ആള് ഈശോയോടൊപ്പം പോകാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾക്ക് ഈശോ വേറൊരു ദൗത്യം നൽകി. നീ എന്റെ കൂടെ പോരേണ്ട, എന്നെ ശിഷ്യനാകേണ്ട, നീ അതിന് പകരമായി ദൈവം നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ നാട്ടിൽ ചെന്ന്, നിന്റെ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് ദൈവത്തിന് ചെയ്ത വലിയ കാര്യങ്ങളെപ്പറ്റി പറയുക. അങ്ങനെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വിജാതിയരുടെ ആദ്യ അപ്പസ്തോലനായ അദ്ദേഹം മാറി. പൗലോസ്ലീഹ വിജാതിയരുടെ അപ്പസ്തോലനായി മാറുന്നതിന് മുമ്പ് ഇദ്ദേഹം വിജാതിയുടെ അപ്പസ്തോലനായി മാറുന്നു. വിജാതിയരുടെയിലേക്ക് യേശുവിനെ പറ്റി പ്രസംഗിക്കാൻ അയക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനാണ് പേരറിഞ്ഞുകൂടാത്ത, പേര് പറയാത്ത ഈ മനുഷ്യൻ. മനുഷ്യരുടെ പ്രതികരണത്തിൽ മാറ്റം വരാൻ ഇദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ബദിറിന് മൂകനുമായ ഒരാളെ ഗ്രാമപ്രദേശം വെച്ച് ഈശോ സുഖപ്പെടുത്തുകയും ഒരു ജലാവലി അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എല്ലാവരും ആദ്യത്തെ സംഭവം അറിഞ്ഞ് നേരിട്ട് കണ്ടതായിരിക്കുകയില്ല. ഇത് രണ്ടാമത്തെ വേറെ ഒരു ജനക്കൂട്ടം, കുറെ മനുഷ്യർ ഈശോ ചെയ്ത അത്ഭുതം കണ്ടു. അവർ പറഞ്ഞ സാക്ഷ്യം കേട്ട് കൂടുതൽ ആളുകൾ ഈശോയുടെ ചുറ്റും ഓടിക്കൂടിയതായിരിക്കാമെന്ന് വ്യാഖ്യാതകൾ പറയുന്നു. സൗഖ്യപ്പെട്ട പിശാച് ബാധിതനെയും അയാളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയ ആളെയും കാണാനായി ദശഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം പേർ ഈശോയുടെ അടുത്ത് വന്ന് ഓടിക്കൂടി.
ഈശോയോട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അന്ന് നഷ്ടപ്പെട്ട ആ അവസരം വീണ്ടും കിട്ടിയല്ലോ എന്ന് കരുതി അവർ ഓടിക്കൂടി ഈശോയോട് സംസാരിച്ചു, അവരെ പഠിപ്പിച്ചു. അതിനുശേഷം അവർക്ക് വിശന്നപ്പോൾ അവർക്കെല്ലാം അനുഭവേദ്യമാകുന്ന അത്ഭുതം കൂടി ഈശോ അവർക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ രണ്ടുപേർക്കാണ് ദൈവത്തിന്റെ ഇടയിൽ ലഭിച്ചത്, ഒരു പിശാചി ബാധിതന്, മറ്റത് ബദിരന് മൂകനുമായ ഒരു മനുഷ്യന്. അവിടെ തന്നെ ശ്രമിക്കാൻ വന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം അനുഭവേദ്യമാകാൻ വേണ്ടി അവിടുന്ന് ഒരു അത്ഭുതകരമായ സദ്യ ഒരുക്കുകയാണ്. ആ ഈ വചനഭാഗത്തിന്റെ ഘടനയിലേക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം, കടന്നു നോക്കാം. വിശക്കുന്ന ജനങ്ങളുടെ മേലുള്ള ഈശോയുടെ അനുകമ്പ 8:1-3. വിശക്കുന്ന ജനങ്ങളുടെ മേലുള്ള ഈശോയുടെ അനുകമ്പ 8:3. ശിഷ്യന്മാരുടെ പ്രതികരണം, ഈശോ എങ്ങനെയാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം 4:5. അത്ഭുത സത്യ 8:6-7. ശിഷ്യന്മാർക്ക് ഒരു ക്ലൂ ഉണ്ടായില്ല, എന്താണ് ചെയ്യണമെന്ന് പറയാൻ കഴിഞ്ഞില്ല. മിച്ചം വന്ന അപ്പകഷണങ്ങളും അപ്പം ഭക്ഷിച്ചവരും 8 8:9. ഈശോയുടെ തുടർയാത്ര 8:10. ഇങ്ങനെയാണ് നമ്മൾ ഈ വചനഭാഗത്തിന്റെ ഘടനയെ പറ്റി ചിന്തിക്കുക, സ്ട്രക്ചർ. അടുത്തായി സാഹിത്യ ശൈലിയെ പറ്റി ചിന്തിക്കുമ്പോൾ 6:30-44 സുവിശേഷം അവലംബിച്ച അതേ സാഹിത്യ ശൈലി തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ഒരു അത്ഭുത സംഭവമാണ് ഇവിടെ വിവരിക്കുക. മറ്റാരും ആവശ്യപ്പെടാതെ ഈശോ മുൻകൈയെടുത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഭവമാണ് രണ്ടിടത്തും 6:30-44 8:1-10 അവതരിപ്പിച്ചിരിക്കുന്നത്. അത്ഭുത വിവരണത്തിന്റെ ഒരു സാഹിത്യ ശൈലി. ഈശോ പ്രവർത്തിച്ച മറ്റൊരു അത്ഭുതമാണ്, അവിടുന്ന് നൽകിയ മറ്റൊരു സദ്യയാണ് എന്ന് തന്നെ കണക്കാക്കിയാണ് നമ്മൾ ഈ വചനഭാഗം ഇവിടെ ചർച്ച ചെയ്യുക. മർക്കോസിന്റെയും മത്തായിയുടെയും ആ ബൗദ്ധ്യത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഇത് ഒരു അവതരണത്തിന്റെ, ഒരു സംഭവത്തിന്റെ രണ്ട് അവതരണങ്ങളല്ല കൃത്യത. രണ്ട് അവസരങ്ങളില് രണ്ട് വ്യത്യസ്ത ജനസമൂഹങ്ങൾക്ക് ഈശോ നൽകിയ സദ്യയാണ് എന്ന് തന്നെ കരുതി ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ആദ്യത്തെ അനുഭവത്തില് യഹൂദർക്ക് വിശന്ന് വളഞ്ഞ ഒരു ജനസമൂഹത്തിന്, യഹൂദ ജനസമൂഹത്തിന് ഈശോയ്ക്കുണ്ടായ അനുകമ്പ കൊണ്ട് അവിടുന്ന് അവരെ തിരിച്ചുപോരുന്ന സംഭവമാണ് പറയുക. അവര് ഇടയില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു എന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഈശോ അവരുടെ ഇടയനായി വർദ്ധിച്ചു. 8:1-10 അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് പുതിയൊരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുകയാണ്, അവരുടെ വിശപ്പ് മാറ്റിക്കൊടുക്കുകയാണ്. അതും അവിടുത്തെ അനുകമ്പ മൂലമാണ്. അപ്പോൾ ഇവിടെ ഈശോയ്ക്കുണ്ടാകുന്ന അനുകമ്പ, അവര് ഇടനില്ലാത്ത ആളുകൾ പോലെ ആയതുകൊണ്ടല്ല, അവർ 3 ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് വീട്ടിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ സമയം കിട്ടിയിട്ടില്ല. വളരെ താല്പര്യത്തോടുകൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്നോട് താല്പര്യം കാണിക്കുമ്പോൾ അതേ താല്പര്യം ഞാനും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ രൂപത്തിൽ അവർക്ക് നൽകേണ്ടതല്ലേ എന്ന് ഈശോ ചോദിക്കുകയാണ്. അവർ 3 ദിവസമായി എന്റെ കൂടെയാണ്. 3 ദിവസമായി ഈശോയോടൊപ്പം കഴിഞ്ഞ അവർക്ക് വിശപ്പെടക്കാൻ അവരുടെ പക്കൽ ഒന്നുമില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. എന്നാൽ ആദ്യത്തെ സംഭവത്തിൽ ഈശോയുടെ ശിഷ്യന്മാരാണ് മുൻകൈയെടുക്കുക. നേരെ സന്ധ്യയായി, ഇവരെ വീട്ടിൽ പറഞ്ഞുവിട്ടാലും അവർ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടതല്ലേ, അപ്പം ഉണ്ടാക്കി കഴിക്കേണ്ടതല്ലേ പറഞ്ഞുവിടുക. എന്നാൽ ഇവിടെ ഈശോയാണ് മുൻകൈയെടുക്കുക. ഈശോയോടൊത്ത് 3 ദിവസം ജനം ചെലവഴിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 19:10 ഓർമ്മപ്പെടുത്തും. ദൈവത്തിന്റെ വെളിപാടിന് മുമ്പായി 3 ദിവസം സ്വയം വിശദീകരിക്കാനെല്ലാം വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ തയ്യാറാക്കുകയാണ്. യഹോവയുടെ വെളിപ്പെടുത്തലിനും ആവിഷ്കാരത്തിന് മുമ്പ് ജനങ്ങളെ 3 ദിവസം അതിനായി തയ്യാറാക്കാനാണ് യഹോവ മോശയോട് ആവശ്യപ്പെട്ടത്. അപ്പം വർദ്ധിപ്പിക്കലിന്റെ അവസരത്തിൽ ഈശോയുടെ ആവിഷ്കാരത്തിന് മുന്നോടിയായി 3 ദിവസം വിജാതീയ നാട്ടിലെ ജനങ്ങൾ ഈശോയുടെ ചുറ്റും കൂടി അവിടുത്തെ വാക്കു കേൾക്കുകയായിരുന്നു. ശിലായ മലയിൽ മോശയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ 3 ദിവസം ഒരുങ്ങി ഈശോയുടെ വാക്കുകൾ, ദൈവത്തിന്റെ യഹോവയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി.
ദൈവത്തിന് ദൈവം അവർക്ക് നൽകുന്ന കൽപ്പനകൾ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ ദൈവത്തിന്റെ വാക്കുകൾ, ദൈവപുത്രന്റെ വാക്കുകൾ കേട്ടിരുന്ന, മൂന്ന് ദിവസം കേട്ടിരുന്ന ആ ജനങ്ങൾക്ക് ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ അവർക്ക് തൃപ്തി നൽകുകയാണ്. വിഷം മാറ്റാൻ അപ്പം വർദ്ധിപ്പിച്ചു നൽകുകയാണ്. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാണ് ഈ പഠനവ തുടങ്ങുന്നതെങ്കിലും കൃത്യമായ സമയമോ കാലമോ സ്ഥലമോ ഈ വിവരണത്തിലില്ല. ഗലീലിക്ക് പുറത്ത് ഏതോ ഒരു സ്ഥലത്ത്, വിജാതിയുടെ സ്ഥലത്ത് ചെയ്ത ഒരു കാര്യമെന്നോളമാണ് സുവിശേഷകൻ ഇത് ഇവിടെ അവതരിപ്പിക്കുക. വീണ്ടും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവുകയും അവർക്ക് ഭക്ഷിക്കാനായി ഒന്നുമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും വലിയ വലിയ ജനക്കൂട്ടം ഉണ്ടാവുകയും അവർക്ക് ഭക്ഷിക്കാനായി ഒന്നുമില്ലാതിരിക്കുകയും ചെയ്ത, അതാണ് പശ്ചാത്തലം. വലിയ ജനക്കൂട്ടമുണ്ടായി, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അത് ഓർമ്മിപ്പിക്കുന്നത് ഈ വായനക്കാരെ, നമ്മളിത് വായിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആദ്യത്തെ സംഭവം തന്നെയാണ്. അവിടെയും ജലീയ ജനക്കൂട്ടമുണ്ടായിരുന്നു, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ പറഞ്ഞുവിടാൻ, ശിഷ്യന്മാരെ പറഞ്ഞപ്പോഴാണ് ഈശോ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് അവരോട് പറയുക. 7:17 ശേഷം, 7:17 ആക്കിയതിനു ശേഷം ശിഷ്യന്മാരെ പറ്റി ഒരിക്കൽ പോലും സുവിശേഷം പരാമർശിച്ചിട്ടില്ലെങ്കിലും 8:1 ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ചാണ് അവിടുന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി ആദ്യമായി പറയുക. ഈ വിജാതി പ്രദേശത്ത് പോയപ്പോൾ ഈശോ തന്നെ ആണോ എന്ന് ചിലരെങ്കിലും സംശയിച്ച് കാണും. കാരണം ശിഷ്യന്മാരെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ 8:1 ശിഷ്യന്മാരോടാണ് ഈശോ പറയുക, താൻ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തിയെപ്പറ്റി അവരുമായി സംസാരിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്, ഡയലോഗ് നടത്തുകയാണ്. ഇതിനു മുമ്പ് വിവരിച്ച സംഭവങ്ങൾ ശിഷ്യന്മാർ സന്നിഹിതരായിരുന്നു എന്നാണ് 1:7:1 സൂചിപ്പിക്കുക. 6:34 സൂചിപ്പിച്ചതുപോലെ ഇവിടെയും ഈശോയ്ക്ക് ആ ജനക്കൂട്ടത്തിൽ അനുകമ്പയുണ്ടായി. അനുകമ്പയാണ് ഈശോയെ ഈ വിജാതിയർക്ക് ശക്തി കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. 8:2 ഈശോയ്ക്ക് വിജാതിയെ തടിച്ചുകൂടിയ ജനങ്ങളുമേൽ കരുണയുണ്ടായത് അവർ 3 ദിവസമായി ഈശോയോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇടയില്ലാത്ത ആളുകൾ പോലെ ആയതുകൊണ്ടല്ല, അവർ ആവശ്യത്തിൽ കൂടുന്ന സമയം ദിവസങ്ങളോളം ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈശോയുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് അവിടുന്ന് കണക്കാക്കുകയാണ്. അവരെ തങ്ങൾ വിശപ്പ് മാറാതെ വീടുകളിലേക്ക് പറഞ്ഞയച്ചാൽ അവർക്ക് അവർ വഴിക്ക് മോഹാരസ്യപ്പെട്ട് വീഴും എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. ഞങ്ങൾ ആരും പരാതി പറയാതിരുന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളെ പറഞ്ഞയക്കൂ എന്ന് ആരും അന്ന് ഈശോയോടോ ശിഷ്യന്മാരോടോ പരാതി പറഞ്ഞില്ല. ആരും ഒന്നും പറയാതെയും ആരും ആവശ്യപ്പെടാതെയുമാണ് ഈശോ ഇതിന് മുൻകൈ എടുക്കുക. ഇത്ര വലിയ ജനക്കൂട്ടം എന്തിനു വേണ്ടിയാണ് ഈശോയുടെ ചുറ്റും കൂടിയതെന്നോ അവർ എന്താണ് 3 ദിവസം ചെയ്തതോ ഈശോയോടൊപ്പം ചെയ്തതെന്നോ ഇവിടെ സുവിശേഷൻ അവതരിപ്പിക്കുന്നില്ല. ഇവിടെ ഈശോ ഇവരെ പഠിപ്പിച്ചിരുന്നുവെന്നും സുവിശേഷനോട് രേഖപ്പെടുത്താത്ത രോഗശാന്തികൾ ആവശ്യമുള്ളവർക്ക് നൽകിയെന്നും അത് കേട്ടറിഞ്ഞവർ കഴിഞ്ഞ 3 ദിവസമായി ഈശോയുടെ അടുക്കൽ വന്നുകൊണ്ടിരുന്നുവെന്നും വായനക്കാർക്ക് ന്യായമായി ഊഹിക്കാം. ഒരേ ജനമല്ല, 1000 ദിവസം കുറേ ആളുകൾ വന്നു, ഈശോയെ പഠിപ്പിച്ചു, അവർക്ക് ആവശ്യമുള്ള രോഗശാന്തികൾ നൽകി. വൈകുന്നേരമായപ്പോൾ അവർ തിരികെ പോയി. പിറ്റേ ദിവസം ആ ന്യൂസ് കേട്ടിട്ട് കൂടുതൽ ആളുകൾ വന്നു, കൂടുതൽ രോഗികളെത്തി, അവരെ പഠിപ്പിച്ചു, കൂടുതൽ പേർക്ക് സൗഖ്യം നൽകി. മിക്കവാറും അവരും ആ ദിവസം തന്നെ വൈകുന്നേരം തിരികെ പോയി, രാത്രിയിൽ തമ്പടിച്ച് കാണുകയില്ല. 3 ദിവസം കൂടുതൽ ആളുകൾ വരികയാണ്, കൂടുതൽ രോഗികളും വരുന്നു. അത് സുവിശേഷത്തെ പറയാതെ നമുക്ക് ന്യായമായി ഊഹിക്കാവുന്നതാണ്. അങ്ങനെ 3 ദിവസം വലിയ ജനക്കൂട്ടം അവിടെ വന്നുകൂടി. അവരോട് ഈശോ സംസാരിക്കുന്നു. അകലെ നിന്ന് വന്നവര്, ചിലപ്പോൾ തലദിവസം വന്നവർ പോയി കാണുകയില്ല. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ അവരെ ആശ്ചര്യപ്പെടുത്തി കാണും. അവർ എന്നാൽ പോകാതെ താമസിക്കാമെന്ന് വെച്ച് കാണും, അല്ലെങ്കിൽ അടുത്തുള്ളവരെല്ലാം തിരികെ പോയി കാണും. അങ്ങനെ ആകാം 3 ദിവസം, 3 ദിവസമായി അവരുടെ കൂടെയുണ്ട്, ഒരേ തന ജനങ്ങളാണ് എന്ന് വരുന്നില്ല, വീട്ടിൽ പോകാത്തവരാണ് എന്ന് കണക്ക് കൂട്ടേണ്ടതില്ല. എന്നാൽ 3 ദിവസം ഈശോ അവിടെ ചെലവഴിച്ചു എന്ന് സുവിശേഷം പറയുകയാണ്. 3 ദിവസവും എനിക്ക് വെച്ചു വലിയ ജനക്കൂട്ടമുണ്ട്, അവരുടെ താല്പര്യമാണ് കാണുക, അവർക്കിപ്പോഴും വിശക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അപ്പം നൽകേണ്ടത് എന്റെ ചുമതലയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2 അത്ഭുതങ്ങൾ ഈശോ ചെയ്തതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 അത്ഭുതങ്ങൾ മാത്രമല്ല, ഇതിലും കൂടുതൽ അത്ഭുതങ്ങൾ സുവിശേഷകൻ രേഖപ്പെടുത്താത്ത പല അത്ഭുതങ്ങളും ഈശോ ചെയ്തു കാണണം. അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ്
ആ ധാരാളം ആളുകൾ അവിടെ വന്നുകൂടിയത്, അവർക്കെല്ലാം ഈശോ അപ്പം നൽകുന്നത്. ഈശോയുടെ ആഗ്രഹം, ഇവർക്കെല്ലാം അപ്പം കൊടുക്കേണ്ട ആഗ്രഹം ഈശോ തന്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരോട് പങ്കുവെക്കുകയാണ്. ഇവ മൂന്ന് ദിവസമായി എന്റെ കൂടെയുണ്ട്. ഇവയെ പറഞ്ഞു വിട്ടാൽ ഇവർ വഴിയിൽ മോഹാലസ്യപ്പെട്ട് വീഴും, തലകറങ്ങി വീഴും. അതിനിട വരരുത്. ദൈവവചനം ശ്രവിച്ചിട്ട് തിരികെ പോകുമ്പോൾ അവർക്ക് അസുഖം വരാൻ പാടില്ല, അവർ വഴിയിൽ തറന്നു വീഴാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കണം. ഈശോയുടെ അനുകമ്പ നമ്മളും അനുകരിക്കേണ്ട ഒരു ഗുണമാണിത്. അനുകമ്പ, കരുണയുടെ വർഷം സഭ മുഴുവൻ, ആഗോള സഭ മുഴുവൻ ആഘോഷിച്ചതാണ് കരുണയുടെ വർഷം. അത് വർഷം അവസാനിച്ചപ്പോൾ അത് കരുണ അവസാനിക്കേണ്ടതല്ല എന്ന് മാർപ്പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. എന്നും കരുണയുടെ ആ മുഖമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. യേശുവിന്റെ മുഖം കരുണയുടെ മുഖമായിരുന്നു, അനുകമ്പയുടെ മുഖമായിരുന്നു. അതുപോലെ അനുകമ്പയുടെ മുഖം നമുക്കും ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെയുള്ള ഈ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കും ഈശോയുടെ പോലെ അനുകമ്പ ഉണ്ടാകുവാൻ, മറ്റുള്ളവരോട് കരുണയോടും അനുകമ്പയോടും പ്രവർത്തിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.